ഹലോ നമസ്കാരം എല്ലാവർക്കും റെഡ് ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഞാൻ മോനിഷ. എപ്പോഴത്തെ പോലെ ഞാൻ ഇന്ന് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ചിക്കൻ ടിക്കയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഗ്രില്ലൊന്നും ചെയ്യാണ്ട് പാനിൽ എങ്ങനെ ചിക്കൻ ടിക്ക തയ്യാറാക്കാമെന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു മസാല പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ മാത്രമാണ് കാണിക്കുന്നത്, ഒരു 1/4 കിലോ ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരല്പം മാത്രം ജാതിപത്രി, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഗ്രാമ്പൂ, ഒരു പിഞ്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ജീരകമാണ്, അതിൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു പിഞ്ച് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നല്ല ജീരകമാണ് എടുക്കേണ്ടത്. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളകാണ് എടുക്കേണ്ടത്. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, നമുക്കിതൊരു ബൗളിനകത്തേക്ക് മാറ്റാം. ഓക്കെ, ഞാൻ ഇതിപ്പോ മസാല നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഇതൊരു സൈഡിലേക്ക് അടച്ച് മാറ്റി വെക്കണം, കാരണം തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയുടേതായ ഒരു ഫ്ലേവർ അതിനകത്ത് ഉണ്ടാവില്ല, മണമെല്ലാം പോയി, വെറുതെ പൊടി മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മസാല പൊടിച്ചതിന് ശേഷം അടച്ച് വെക്കണം. ഒരു പേസ്റ്റ് കൂടി തയ്യാറാക്കണം. അപ്പൊ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ നമുക്ക് മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഞാനിപ്പോൾ ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം വലിയ അല്ലിയ അല്ലാത്ത കൊണ്ടിട്ടാണ് ഞാൻ ഇത്ര എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ അല്ലിയുള്ള വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കഷ്ണം മതിയാവും കേട്ടോ. അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില, മല്ലിയിലയുടെ ചുവയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്തത് നമ്മൾ ചേർക്കുന്ന ഒരു വലിയ നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരഞ്ഞിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലെടുത്താലും അരച്ചിട്ടെടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കിത് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ 1/4 കിലോയോളം വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണ്. നന്നായിട്ട് കഴുകി ഞാനൊരു 1/2 മണിക്കൂർ ഒരു 2 ടീസ്പൂൺ തൈരും കുറച്ച് ഉപ്പും കൂടി ചേർത്ത വെള്ളത്തിൽ 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് നന്നായിട്ട് മാംസം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പെരട്ടിയെടുക്കാം. ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/3 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. എല്ലാം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, നമ്മളിതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. 1/2 ടീസ്പൂണ് വറ്റൽമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ മതിയാന്നുള്ളത് നോക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് പെരട്ടിയതിന് ശേഷം 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെക്കാം.
ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം, എന്തായാലും കുഴപ്പമില്ല. ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കാണും. ഇപ്പോൾ ഒരു 2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രില്ലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളവർക്ക് ഗ്രില്ലിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഗ്രില്ലിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പാനിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ചിക്കൻ എല്ലാം വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അടച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയാൻ നേരത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഒരിക്കലും തീ കൂട്ടിയിടരുത് കേട്ടോ. കാരണം നമ്മൾ പൊടിയും വറ്റൽമുളക് ചതച്ചതും അതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഏത് സാധനവും ഇപ്പോൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് മറിച്ചിട്ടിട്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് തിരിച്ചും എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാ വശങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്താൽ മതി. എല്ലാ സൈഡും എടുക്കണം കേട്ടോ. അപ്പോൾ ദേ ചിക്കൻ ടിക്ക റെഡിയായിട്ടുണ്ട്. എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒഴിച്ചിരിക്കുന്ന ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അഡീഷണൽ ആയിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പ്രസ് ആവും വെന്തിട്ടുണ്ടോന്നുണ്ടെങ്കിൽ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി സർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എത്ര പെട്ടെന്നാണ് ചിക്കൻ ടിക്ക റെഡിയായിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാനലിൽ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻസ് അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വിഭവവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ. ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.